സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് പുതിയ എസ് പി സി യൂണിറ്റുകൾക്ക് സർക്കാർ ഫണ്ട് നൽകാത്തത് എയ്ഡഡ് സ്കൂളുകളെ വലയ്ക്കുന്നു. സ്വന്തമായി ഫണ്ട് ചിലവാക്കാനില്ലാത്ത എയ്ഡഡ് സ്കൂളുകൾ എസ് പി സി പദ്ധതിയിൽ നിന്നും പിൻവാങ്ങുകയാണ്. വെട്ടിമുകൾ സെന്റ് പോൾ സ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കേണറ്റ് യൂണിറ്റ് തുടങ്ങാനുള്ള പദ്ധതി ഉപേക്ഷിച്ചതായി സ്കൂൾ അധികൃതർ പറഞ്ഞു. വെട്ടിമുകൾ സെന്റ് പോൾസ് ഗേൾസ് ഹൈസ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു. എന്നാൽ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാൻ സ്കൂൾ അധികൃതർക്ക് കഴിയാത്തതിനെ തുടർന്ന് അവസാനഘട്ടത്തിൽ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു. സ്കൂളിൽ എസ് പി സി യൂണിറ്റ് തുടങ്ങുവാനായി കഴിഞ്ഞ 15 വർഷമായി സ്കൂൾ അധികൃതർ ശ്രമം നടത്തിവരികയായിരുന്നുവെന്നും സർക്കാരിന്റെ പുതിയ ഉത്തരവിനെ തുടർന്ന് മാനേജ്മെന്റ് സ്കൂളുകൾക്ക് എസ് പി സിക്കായി ഫണ്ട് ലഭിക്കില്ലെന്ന് അറിഞ്ഞതാണ് പുതിയ പ്രതിസന്ധിക്ക് കാരണമെന്നും സ്കൂൾ ഹെഡ്മിസ്ട്രസ് പറഞ്ഞു. ഞങ്ങളെ നമുക്കിപ്പോൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഗവൺമെൻറ് എയ്ഡ് ലഭിക്കും എന്നുണ്ടായിരുന്നു. അത് ഗവൺമെൻറ് എയ്ഡ് പെട്ടെന്ന് മാറ്റി. പിന്നെ ഇതൊരു വലിയൊരു ഭാരം നമുക്ക് ആയിത്തീരുവാൻ തോന്നുന്നു. ഇത്രയും ചെയ്യാനുള്ള ബുദ്ധിമുട്ട് സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് കുട്ടികൾക്കിപ്പം അവരുടെ യൂണിഫോം, അവരുടെ ഫുഡ്, റെമ്യൂണറേഷൻ ഇവയെല്ലാം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതൊരു 3 ബാച്ച് കുട്ടികളാകുമ്പോൾ ഒരു വലിയ തുക നമ്മൾ സ്കൂളിൽ നിന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അത് അധ്യാപകർ തന്നെ ചെയ്യേണ്ടതായിട്ട് വരുന്നു. ആദ്യത്തെ ഒരു ബാച്ചിന് 44 കുട്ടികളാണ്. അങ്ങനെ 8th, 9th, 10th ഇപ്പോൾ ഒരു 140 കുട്ടികൾ വരുന്നുണ്ട്. അത്രയും കുട്ടികളുടെ കാര്യങ്ങൾ മൊത്തം ചെയ്യുവാനായിട്ടുള്ള ഒത്തിരി ഒരു 15 വർഷം മുൻപ് ഞങ്ങൾ ഇതിനെ ട്രൈ ചെയ്തതാണ്. അപ്പോഴും ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു തുക കെട്ടിവെക്കണമെന്ന് പറഞ്ഞായിരുന്നു. ഇത്തവണ അതില്ല. പക്ഷേ ഈ ഒരു കുട്ടികളുടെ മൊത്തം ചിലവ് ഏറ്റെടുത്ത് നടത്തുവാനുള്ള ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിക്കും. 45 വിദ്യാർത്ഥികൾ വീതമടങ്ങുന്ന 3 യൂണിറ്റുകൾക്ക് പ്രാക്ടീസ് തുടങ്ങുവാനായിരുന്നു സ്കൂളിൻ്റെ ശ്രമം. ഏറ്റുമാനൂർ ജനമൈത്രി പോലീസ് ഇതിനായി വെള്ളിയാഴ്ച സ്കൂളിൽ എത്തിയിരുന്നു. പോലീസ് പരിശീലകർ വന്നതിന് ശേഷമാണ് സ്കൂൾ അധികൃതർ പദ്ധതിയിൽ നിന്നും പിന്മാറിയ വിവരവും പോലീസ് അറിയുന്നത്. സാമൂഹ്യ സുരക്ഷയിലും പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ലഭിക്കുന്ന മികച്ച നേട്ടവുമായിരുന്ന എസ് പി സി പരിശീലന പദ്ധതി ഒഴിവാക്കുവാൻ പാടില്ലെന്ന നിലപാടിലായിരുന്നു പൊതുപ്രവർത്തകർ. ഫണ്ടിനായി മറ്റു വഴികൾ ആലോചിച്ച് നടപ്പിലാക്കുവാൻ കഴിയുമായിരുന്നെന്നും ഇവർ പറയുന്നു. സ്കൂളുകളുടെ പങ്കാളിത്തത്തോടുകൂടി ഈ പരിപാടി നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അതിന് വേണ്ട സാമ്പത്തികം കണ്ടെത്തുക എന്നുള്ളത് എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റ് അതിനുവേണ്ടി ശ്രദ്ധയിലെത്തേണ്ടതാണ്. അതേതെങ്കിലും ടീച്ചേഴ്സിന്റെ പക്കൽ നിന്ന് അവരുടെ സാലറി കട്ട് ചെയ്തെടുക്കാനോ അല്ലെങ്കിൽ അവരിൽ നിന്ന് സംഭാവന പിരിച്ചോ ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഉപരിയായി ഇതിന്റെ മാനേജ്മെന്റ് ഈ കാര്യത്തിൽ വേണ്ടത്ര ശുഷ്കാന്തി കാണിക്കുകയും എയ്ഡഡ് സ്കൂളുകാർക്ക് കിട്ടുന്ന ഇത്തരം ബഹുമതികൾ വേണ്ടെന്ന് വെക്കുന്ന ആ പരിപാടി ഉപേക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വെട്ടിമുകൾ സ്കൂളെന്ന് പറയുന്നത് നമുക്കിവിടെ വളരെ പ്രഗത്ഭമായി നടക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയിലാണ് ഈ സ്കൂള് ഇതിനുവേണ്ടി തിരഞ്ഞെടുത്തത്. ആ തിരഞ്ഞെടുത്ത സ്കൂളിൻ്റെ മാനേജ്മെന്റ് ഈ കാര്യത്തിൽ ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് തീർച്ചയായും ഈ പരിപാടി ഇവിടെ ഏറ്റെടുത്ത് നടത്തേണ്ടതാണ് എന്നാണ് CPM വേണ്ടി എനിക്ക് പറയാം. എസ് പി സി യൂണിറ്റുകൾ നിലവിൽ പ്രവർത്തിച്ചു വരുന്ന സ്കൂളുകളിൽ തടസ്സമില്ലാതെ നടക്കുമെങ്കിലും പുതിയതായി എയ്ഡഡ് സ്കൂളുകളിൽ ആരംഭിക്കുന്ന യൂണിറ്റുകൾക്കാണ് സർക്കാർ ധനസഹായം ലഭിക്കാതെ പോവുക. സർക്കാർ മനസ്സുവച്ചാൽ എസ് പി സി എന്ന വലിയ ലക്ഷ്യം തടസ്സമില്ലാതെ നടത്തുവാൻ കഴിയുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. സ്റ്റാർവിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.